തൃശൂർ കേച്ചേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ നാല് പ്രതികളെന്ന് പോലീസ്. വട്ടിക്കര സ്വദേശികളായ റബി, റിൻഷാദ്, റാഷിദ് എന്നിവരാണ് സംഘത്തിലെ മൂന്ന് പേർ. നാലാമനെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുലർച്ചെയാണ് ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ എ സൈഫുദ്ദീനെ ആക്രമിച്ചത്. അഞ്ജുരാജിന്റെ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൈഫുദ്ദീന്റെ മണലിയിലെ വീട്ടിലാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രി ഇന്നലെ പുല ഈ കഴിഞ്ഞ പുലർച്ചെയാണ് സൈഫുദ്ദീനെതിരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് കേച്ചേരിയിൽ ഗ്രാമോത്സവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു, ഒരു സംഘർഷവും ഉണ്ടായിരുന്നു. ആ ആദ്യ സംഘർഷത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും മറ്റും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മുൻ SDPI പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ ഒരു കേസുണ്ടായിരുന്നു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പുലർച്ചെ വീട്ടിലേക്ക് എത്തുകയായിരുന്ന സൈഫുദ്ദീനെ വഴിയിൽ കാത്തുനിന്ന ബൈക്കിൽ കാത്തുനിന്ന നാലംഗ സംഘമാണ് ആക്രമിച്ചത്. ആ നാല് പേരെയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പട്ടിക്കര സ്വദേശികളായ റബീഹ്, റിൻഷാദ്, റാഷിദ് എന്നിവരാണ് സംഘത്തിലെ മൂന്ന് പേർ. നാലാമനെയാണ് ഇനി തിരിച്ചറിയാനുള്ളത്. പ്രതികൾ വൈകാതെ വലയിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ വഴിയരികിൽ കാത്തുനിന്ന ശേഷം സൈഫുദ്ദീനെ ആക്രമിക്കുകയായിരുന്നു. ഇരുമ്പ് ദണ്ഡുകളും മറ്റും ഉപയോഗിച്ചിട്ടാണ് ആക്രമിച്ചത്. വെട്ട് ഏറ്റിട്ടുമുണ്ട്. കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. സൈഫുദ്ദീൻ ഇപ്പോൾ തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. സർജറി വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത്. നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ രാത്രി ഈ സംഭവം അറിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് ചേട്ടാ? ഞാൻ ഇന്ന് നേരം വിളിക്കുമ്പോഴാണ് സംഭവം അറിഞ്ഞത്, ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ കൂടെയുള്ള ചെക്കനോട് ചോദിച്ച് തൊട്ടടുത്തുള്ള വീടിൽ, അപ്പോൾ അവൻ പറഞ്ഞു അവനും കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ കോളറ് പിടിച്ച് കോളർ പിടിച്ച് അവൻ തട്ടി ഓടി അപ്പുറത്തെ വീട്ടിലെ ചെക്കന്മാരെ വിളിച്ചു വരുന്നതിന് ഇവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ്.